എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1050 എന്ന പ്രിന്റർ ലൈൻ ഇങ്ക് റീഫില് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. അവർക്ക് കഴിയുന്നത് ഓൺലൈൻ വഴി ഒന്നും വാങ്ങാതിരിക്കാൻ നോക്കുക. അതേപോലെ വില കുറഞ്ഞ ഇങ്കുകളൊന്നും ഉപയോഗിക്കരുത്. ഇവിടെ ഈ ഡോട്ട് കണ്ടില്ലേ, ഈ ഡോട്ടിൻ്റെ മേലെ കാണുന്ന ആരോ മാർക്കിൻ്റെ പൊസിഷനിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അത് കളർ ടാങ്ക് ആയാലും ശരി, ബ്ലാക്ക് ടാങ്ക് ആയാലും ശരി, ഏത് ടാങ്കിലായാലും ശരി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നാല് ബോട്ടിലാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. ഇതിൻ്റെ ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുതിയ പ്രിൻ്ററാണ്, അതുകൊണ്ടാണ് ട്യൂബിലും ടാങ്കിലെല്ലാം എംപ്റ്റി ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ കഴിയാനായത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഇങ്ക് ആണ്. ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ബോട്ടിൽ ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അതിലേറ്റ് ഇൻസെർട്ട് ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒഴിക്കരുത്. അതേപോലെ വില കുറഞ്ഞ ഇങ്കുകളൊന്നും വാങ്ങുക ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ അത് വലിയൊരു എക്സ്പെൻസ് ആവും അത് റെഡിയാക്കി വരാൻ. ഇപ്പോൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡോറ് ലോക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലാണ് കളർ ടാങ്കുകൾ വരുന്നത്. അതിൽ ആദ്യം സിയാന്, മജന്ത, യെല്ലോ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിലും അതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ കോഡ് ഉള്ളത് എടുത്തുകൊണ്ട് അതിൻ്റേതായ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ സിയാന് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഫില്ലായിട്ടുണ്ട്. അത് ലോക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ഇങ്ക് ഏതാണോ ഫില്ല് ചെയ്യാനുള്ളത് അത് ഫില്ല് ചെയ്യുക. ഞാൻ ഒരു ഇങ്കുള്ളു ഫില്ല് ചെയ്യാനുള്ളത് കഴിഞ്ഞതിന് ശേഷം ബ്ലൂ കളർ കാണുന്ന ലോക്ക് ക്ലോസ് ചെയ്യണം. ഞാൻ മജന്തയാണ് എടുത്തത്. മജന്തേ ടാങ്കിലേക്ക് ഇങ്ക് ബോട്ടിൽ ഫില്ല് ചെയ്യുകയാണ്, കണ്ടില്ലേ, ഏകദേശം അത് ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തു. യെല്ലോ ഫില്ല് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെയാണ്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തു. എന്നിട്ട് ടാങ്കിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്ക് ഫില്ലായിട്ടുണ്ടാവും. യെസ്, ഏകദേശം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും ഈ ബ്ലൂ ടോപ്പ് ലോക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുത്തു, പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.